Hi friends, welcome to my channel. In this video, I share the things that Omicron virus, that is Botswana variant, is the lesson. Our study COVID-19 virus ne kaalam oru paadu vyathyasangal vannittund so aa lakshanangal endakkeyanu vyabana sheshi etra maatram undu adu pole thanne namukku varadirikkan vendi endakka kaaryangal cheyyum adu pole thanne nammal ippo presently ellarum eduthukondirikkunna COVID vaccine efficacy ee oru variant ne prathirodhikkan praaptamaano thodangiya kaaryangalakkeyanu appo ellarum video aadi mudhal avasanam vare skip cheyyanda thanne kaanuka appo namukku ellarkkum arinna pole thanne COVID-19 അഥവാ കൊറോണ വൈറസ് എന്ന് പറയുന്ന ആ ഒരു വൈറസ് നമ്മളെ പിടിച്ചു കുലുക്കാൻ തുടങ്ങിയത് 2020ന്റെ തുടക്കത്തിലാണ് ഇപ്പോ ഏകദേശം 2 വർഷം ആവാനായിരിക്കുന്നു ഇതിനോടകം തന്നെ പലതരത്തിലുള്ള ജനിതക മാറ്റങ്ങളും ഈ വൈറസിന് വന്നിട്ടുണ്ട് ഇതിനകത്ത് ഏറ്റവും മാരകമായിട്ടുള്ള പ്രഹരശേഷിയുള്ള വേരിയന്റ് ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത് നമ്മുടെ Delta വേരിയന്റാണ് ഇത് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലാണ് ആദ്യമായിട്ട് കണ്ടെത്തിയത് അതിനുശേഷം ലോകമെമ്പാടും പല രാജ്യങ്ങളിലും ഈ ഡെൽറ്റ വേരിയന്റ് വ്യാപിക്കുകയും മാരകമായിട്ടുള്ള പ്രശ്നങ്ങളും ഒരുപാട് മരണനിരക്കും ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒമൈക്രോൺ എന്ന് പറയുന്ന വേരിയന്റിനെ ഡെൽറ്റ വേരിയന്റിനേക്കാളും പ്രഹരശേഷിയുള്ളതും മാരകമായിട്ടുള്ളതും എന്നാണ് WHO വരെ പറയുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് എല്ലാവർക്കും അറ്റ് പ്രസന്റ്ലി ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം ഡെൽറ്റ വേരിയന്റ് വന്നു പോയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ഒരുപാട് ആളുകളിലേക്ക് രോഗം വ്യാപിക്കുകയും ചെയ്തത് ഡെൽറ്റ വേരിയന്റ് വഴിയായിരുന്നു അതിനുശേഷം തന്നെ നമ്മുടെ ആശുപത്രികളും ഐസിയുകളും വെന്റിലേറ്റർ സൗകര്യങ്ങളും ഒന്നും തികയാണ്ട് വരുന്ന ഒരു സാഹചര്യം പോലും നമ്മുടെ പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഡെവലപ്പിംഗ് കൺട്രീസിലെയും അതുപോലെ തന്നെ ഡെവലപ്ഡ് കൺട്രീസിലെയും പല രാജ്യങ്ങളിലും ഡെൽറ്റ വേരിയന്റിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് തരത്തിൽ തന്നെ എഫക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അപ്പോഴാണ് ഈ ഒമൈക്രോൺ എന്ന് പറയുന്ന നമ്മുടെ പുതിയ വേരിയന്റ് ബോട്സാന എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കയിൽ കണ്ടുപിടിച്ച ബോട്സാന എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടെത്തിയ വേരിയന്റ് ആണ് അതുകൊണ്ടാണ് ബോട്സാന വേരിയന്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതിന് നമ്മുടെ ഡെൽറ്റയെക്കാളും പ്രഹരശേഷി ഉണ്ട് എന്നതാണ് നമ്മളെ ഭീതി ഉളവാക്കുന്ന ഒരു കാര്യം കൊറോണ വൈറസിന്റെ ജനിതക മാറ്റം വന്നിട്ടുള്ള ഈ പുതിയ വൈറസിന്റെ പേര് ബോട്സാന വേരിയന്റ് എന്നാണ് ഒമൈക്രോൺ വൈറസ് എന്നറിയപ്പെടുന്നു അപ്പൊ ഈ ബോട്സാന വേരിയന്റിന്റെ ജനിതക മാറ്റം കാര്യമായിട്ടും വന്നിട്ടുള്ളത് അതിന്റെ സർഫസിലുള്ള സ്പൈക്ക് പ്രോട്ടീനിലാണ് ഒമൈക്രോൺ വൈറസിന്റെ ജനിതക മാറ്റത്തിന് B11529 എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത് ബോട്സാന വേരിയന്റ് എന്ന് കോമൺ ആയിട്ട് പേര് വിളിക്കുന്നു സൗത്ത് ആഫ്രിക്കയിലെ ബോട്സാന എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് ഈ വേരിയന്റിനെ കണ്ടെത്തിയത് അതുകൊണ്ടാണ് ഇതിന് ബോട്സാന വേരിയന്റ് എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത് സോ COVID-19 ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിന്റെ സംശയത്തിന്റെ പുറത്ത് COVID-19 ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് പേർക്ക് ലക്ഷണങ്ങളിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ കണ്ടു അതായത് പഴയ ലക്ഷണങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള നേരത്തെ ലിസ്റ്റ് ഔട്ട് ചെയ്ത രീതിയിലുള്ള അമിതമായിട്ടുള്ള ശരീരവേദനയും ക്ഷീണവും ഡ്രൈ കഫും സോർ ത്രോട്ടും തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുകയും ഇതോടനുബന്ധിച്ച് കോവിഡ് വൈറസ് ആണെങ്കിൽ കൂടിയും പുതിയൊരു വേരിയന്റ് ആകാം എന്നുള്ള സംശയത്തിൽ ജനിതക പഠനത്തിന് അയക്കുകയും ചെയ്തപ്പോഴാണ് ഇത് സ്പൈക്ക് പ്രോട്ടീനുകളിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടുള്ള ഒരു ന്യൂ വേരിയന്റ് ആണ് എന്ന് കണ്ടെത്താനായത് സൗത്ത് ആഫ്രിക്കയിൽ 30-40 ഇടയിൽ പ്രായത്തിലുള്ള ചെറുപ്പക്കാർക്കാണ് കൂടുതലായിട്ടും ഈ ഒരു പുതിയ വേരിയന്റ് കണ്ടെത്തിയിട്ടുള്ളത് നമുക്കറിയാം സൗത്ത് ആഫ്രിക്കയിൽ 1/3 ആളുകൾക്ക് മാത്രമേ വാക്സിൻ കിട്ടിയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെയാവാം അവിടെ ഇത്തരത്തിൽ ഒരു പുതിയ വേരിയന്റ് ഉത്ഭവിച്ചത് അപ്പൊ എന്താണ് ബോട്സാന വേരിയന്റിൽ വന്നിട്ടുള്ള ജനിതക മാറ്റം എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം കൊറോണ വൈറസിന്റെ സ്ട്രക്ചറിൽ പലതരത്തിലുള്ള പൊങ്ങി നിൽക്കുന്ന പ്രൊജക്ഷൻസ് ഉണ്ട് സ്പൈക്സ് എന്നാണ് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും തന്നെ സ്പൈക്ക് എന്നൊക്കെ പറഞ്ഞാൽ അറിയായിരിക്കും നമ്മൾ പത്രങ്ങളിലൊക്കെ കൊറോണ വൈറസിന്റെ പിക്ചർ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം ആന്റിന പോലെ സർഫസിൽ നിന്നും പ്രൊജക്ട് ചെയ്തെടുക്കുന്ന ചില കൊമ്പ് പോലത്തെ സ്ട്രക്ചേഴ്സ് ആണ് സ്പൈക്സ് അപ്പൊ ഈ സ്പൈക്സിലാണ് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഓരോ പ്രാവശ്യവും കൊറോണ വൈറസിന്റെ മ്യൂട്ടൻസ് കൊണ്ടുവരുന്നത് അഥവാ വേരിയൻസ് കൊണ്ടുവരുന്നത് സോ ഏറ്റവും പ്രഹരശേഷി കൂടിയ എന്ന് നമ്മൾ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്ന ഡെൽറ്റ വേരിയന്റിൽ ഈ സാധാരണ നമ്മൾ COVID-19 ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത ആ COVID-19 കൊറോണ വൈറസിൽ നിന്നും സ്പൈക്ക് പ്രോട്ടീനിൽ 2 വേരിയേഷൻ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ബോട്സാന വേരിയന്റ് അഥവാ ഒമൈക്രോൺ വൈറസിനാകട്ടെ 52 വേരിയേഷൻസ് ആണ് സ്പൈക്ക് പ്രോട്ടീനിൽ വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കാര്യമായിട്ടുള്ള ജനിതക മാറ്റം വന്നിട്ടുള്ള പ്രഹരശേഷിയിലും ലക്ഷണങ്ങളിലും ഒരുപാട് വ്യത്യാസങ്ങളുള്ള ഒരു വേരിയന്റ് ആയിട്ടും ഭയപ്പെടേണ്ട ഒരു വേരിയന്റ് ആയിട്ടും നമ്മൾ ഈ ഒരു ഡിസീസിനെ കണക്കാക്കുന്നത് അപ്പൊ നമുക്ക് ദീർഘിപ്പിക്കാതെ തന്നെ ഒമൈക്രോൺ വൈറസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് രോഗലക്ഷണങ്ങളിലേക്ക് പോവാം നമ്മുടെ പഴയ കൊറോണ വൈറസിന്റെ വേരിയൻസിൽ നിന്നും വ്യത്യാസമാണ് നമ്മുടെ ബോട്സാന വേരിയന്റിന്റെ ഒമൈക്രോൺ വൈറസിന്റെ രോഗലക്ഷണങ്ങൾ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത പനി അധികം കാണാത്ത ലക്ഷണമാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള ശരീരം വേദന ഭയങ്കരമായിട്ടുള്ള ക്ഷീണം അതുപോലെ സോർ ത്രോട്ട് തൊണ്ടവേദനയും ഡ്രൈ കഫും ഇത്രയുമാണ് കൂടുതലായിട്ടും കണ്ടുവരുന്ന സിംറ്റംസ് പനി അധികം ഇല്ല എന്നുള്ളത് തന്നെ വലിയൊരു പ്രത്യേകതയാണ്
ഇൻകുബേഷൻ പീരീഡ് അതായത് നമ്മുടെ ബോഡിയിൽ ഈ വൈറസ് കയറി കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയവും വളരെ കുറവാണ് ഒമൈക്രോൺ വൈറസിൻ്റെ കേസിൽ. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരിലേക്ക് പകരാനും ഇത് കാരണമാകുന്നു. ഷോർട്ട് ഇൻകുബേഷൻ പീരീഡ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ബോട്സന വേരിയൻറ്റിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് പല പഠനങ്ങൾ വഴിയേ കിട്ടുകയുള്ളൂ. എന്നാലും ഇപ്പോൾ അസ്യൂം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ലങ്സിനെ എഫക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് ഈ ഒരു വേരിയൻറ്റ് എന്നാണ് പറയുന്നത്. അതായത് വൈറസ് നമ്മുടെ നേസോ ഫാരിങ്സിനെ എഫക്ട് ചെയ്യാണ്ട് ഡയറക്റ്റ്ലി ലങ്സിനെ എഫക്ട് ചെയ്ത് ന്യൂമോണിയ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷൻ ഈ ഒരു വൈറസിന് സാധ്യമാണ്, ഈ ഒരു വേരിയൻറ്റിന് സാധ്യമാണ് എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഇനി നമുക്ക് 2020 തുടക്കത്തിൽ വന്നിട്ടുള്ള കൊറോണ വൈറസും അതിനുശേഷം പ്രഹരശേഷി കൂടിയ ഡെൽറ്റ വേരിയൻ്റ് വന്നു, അതും ഒമൈക്രോണും തമ്മിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഷോർട്ടായിട്ടൊന്ന് നോക്കാം. ഇപ്പോൾ 2020 നമുക്ക് തുടക്കത്തിലെ വന്ന കൊറോണ വൈറസിൻ്റെ സിംറ്റംസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. മൂക്കൊലിപ്പും വരണ്ട ചുമയുമായിരുന്നു അന്നത്തെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ്. അതുപോലെ തന്നെ ഇൻകുബേഷൻ പീരീഡ് വളരെ ലോങ് ആയിട്ടുള്ളൊരു ഇൻകുബേഷൻ പീരീഡ് ആയിരുന്നു ഇപ്പോഴത്തെ ഒമൈക്രോണിനെ വെച്ച് നോക്കുകയാണെങ്കിൽ. അതുപോലെ 2020 തുടക്കത്തിൽ വന്നിട്ടുള്ള കൊറോണ വൈറസിന് ഇൻകുബേഷൻ പീരീഡ് 5 മുതൽ 14 ദിവസങ്ങൾക്കുള്ളിലായിരുന്നു. അതായത് 5 to 14 days എന്നുള്ളൊരു ഇൻകുബേഷൻ പീരീഡ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ അസുഖം ഒരാളിൽ നിന്നും 3 മുതൽ 4 വരെ ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു എന്നാണ് അന്നത്തെ കണക്കുകൾ അനുസരിച്ച് അറിയാൻ കഴിയുന്നത്. എന്നാൽ അതിനുശേഷം വന്ന ഡെൽറ്റ വേരിയൻ്റ്, പ്രഹരശേഷി കൂടിയ ഡെൽറ്റ വേരിയൻ്റ് ആകട്ടെ, ഇൻകുബേഷൻ പീരീഡ് കുറച്ചുകൂടെ കുറയുകയാണ് ചെയ്തത്. 2 to 8 days ആയിട്ട് ഇൻകുബേഷൻ പീരീഡ് കുറഞ്ഞപ്പോൾ ഒരാളിൽ നിന്നും ഡെൽറ്റ വേരിയൻറ്റിൻ്റെ അസുഖം വന്നിട്ടുള്ള ഒരാളിൽ നിന്നും 1 മുതൽ 8 വരെ ആളുകൾക്ക് ഈ ഡിസീസ് പകരുന്നു എന്നുള്ള രീതിയിലേക്ക് അതിൻ്റെ സ്പ്രെഡിങ് റേറ്റ് കൂടി. എന്നാൽ ഇപ്പോൾ ഒമൈക്രോൺ ആവട്ടെ, ഞാൻ പറഞ്ഞു, ഇൻക്യുബേഷൻ പീരീഡ് പിന്നെയും കുറയാണ് ചെയ്തത്. അതായത് വളരെ കുറഞ്ഞ ഇൻക്യുബേഷൻ പീരീഡേ ഉള്ളൂ. നെയ്സോഫാരിങ്സിനെ പോലും എഫക്ട് ചെയ്യാതെ ഡയറക്റ്റ്ലി ലങ്സിനെ എഫക്ട് ചെയ്ത് ന്യൂമോണിയ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത്. ഇനിയും കൺഫർമേഷൻസ് നമുക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. സോ ബോട്സന വേരിയൻ്റ് ഒമൈക്രോ വൈറസ് വന്നിട്ടുള്ള ഒരാളിൽ നിന്നും എത്ര പേർക്ക് ഈ ഡിസീസ് പകരും എന്നുള്ളതിൻ്റെ കണക്കുകൾ ഇപ്പോഴും കൃത്യമല്ല. എന്നാൽ ഡെൽറ്റ വേരിയൻറ്റിനെ വെച്ച് നോക്കുമ്പം 500 ഇരട്ടി പ്രഹരശേഷി ഉണ്ട് എന്നാണ് WHO അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വേരിയൻ്റ് ഓഫ് കൺസേൺ എന്നുള്ള കാറ്റഗറിയിൽ WHO ഈ ബോട്സന വേരിയൻ്റ് ഒമൈക്രോൺ വൈറസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അമിതമായ പ്രഹരശേഷിയുള്ള ഒരു വൈറസാണ് എന്നുള്ളത് തന്നെയാണ് ഭീതി ഉളവാക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ അടുത്ത നമ്മുടെ ആശങ്ക എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പൈക്ക് പ്രോട്ടീനിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട് എന്ന് എടുത്തെടുത്ത് പറയുന്നു. ഞാൻ തന്നെ നേരത്തെ പറഞ്ഞു 52 വ്യത്യാസങ്ങൾ, മ്യൂട്ടേഷൻസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ സ്പൈക്ക് പ്രോട്ടീനിൽ. അപ്പോൾ നമ്മൾക്കിപ്പോൾ നിലവിൽ നമ്മളെല്ലാവരും എടുത്തിട്ടുള്ള വാക്സിനെ തൊക്കിയും മേജർ ഫോർമുല എന്ന് പറയുന്നത് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് കൊറോണ വൈറസിൻ്റെ സ്പൈക്ക് പ്രോട്ടീനെ തന്നെയാണ്. അപ്പോൾ ഈ സ്പൈക്ക് പ്രോട്ടീനെ നമ്മുടെ ബോഡി തിരിച്ചറിയുകയും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആൻറ്റിബോഡി ഉണ്ടാക്കി നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സ്പൈക്ക് പ്രോട്ടീനിൽ കാര്യമായ വ്യത്യാസമുള്ള ജനിതക മാറ്റം വന്ന ഒമൈക്രോൺ വൈറസ് നമ്മുടെ ബോഡിയിൽ കയറിയാൽ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി വാക്സിൻ എടുത്തതിൻ്റെ ഭാഗമായിട്ടുള്ള ആൻറ്റിബോഡീസ് ഇവരെ തിരിച്ചറിയണമെന്ന് ഇല്ല. കാരണം ഇവർക്ക് കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ട്. അതുകൊണ്ട് തന്നെ വാക്സിൻ എടുത്തിട്ടുള്ളവർക്കും ഈ പുതിയ ഒമൈക്രോൺ വൈറസ് അഥവാ ബോട്സാന വേരിയൻ്റ് കൊണ്ട് ഡിസീസ് വീണ്ടും വരാം എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ള ഒരു ആശങ്ക. ഇപ്പോൾ ഈ ഒരു ആശങ്കയ്ക്ക് തുടക്കം കുറിച്ചത് തന്നെ സൗത്ത് ആഫ്രിക്കയിൽ ഫൈസർ വാക്സിൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വാക്സിനാണ്. ഫൈസർ വാക്സിൻ എടുത്തവരിൽ പോലും വളരെ അധികം അളവിൽ നമ്മുടെ ഒമൈക്രോൺ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ നമ്മൾ ചുരുക്കി പറഞ്ഞു വന്നാൽ മൊത്തത്തിൽ ജനിതക മാറ്റം വന്ന, അടിമുടി അപ്പിയറൻസിൽ മാറ്റം വന്നിട്ടുള്ള ഈ പുതിയ വേരിയൻറ്റിനെ നമ്മുടെ ബോഡിയിലെ ആൻറ്റിബോഡീസ് പ്രൊട്ടക്ട് ചെയ്യുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. പ്രഹരശേഷി കൂടിയതായതുകൊണ്ട് തന്നെ വേരിയൻ്റ് ഓഫ് കൺസേൺ എന്നുള്ള കാറ്റഗറിയിൽ WHO ഉൾപ്പെടുത്തി എന്ന് കേട്ടതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഇത്രയധികം ആശങ്ക. എന്നാൽ സൗത്ത് ആഫ്രിക്കയിൽ നിലവിൽ ഈ ഒമൈക്രോൺ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും തന്നെ വളരെ മൈൽഡായിട്ടുള്ള സിംറ്റംസ് മാത്രമേ ഉള്ളൂ. ഡെത്ത് റേറ്റ് ഒക്കെ വളരെ കുറവാണ്. വലിയ അപകടകാരിയായിട്ടുള്ള ഒരു വൈറസാണ് ഇന്ന് ഇതുവരെയും റിപ്പോർട്ടുകളിലൊന്നും തന്നെ പറയുന്നില്ല. ഒമൈക്രോൺ വൈറസ് അഫക്റ്റഡ് ആയിട്ടുള്ള എല്ലാ രോഗികൾക്കും തന്നെ സൗത്ത് ആഫ്രിക്കയിൽ ഹോം കെയർ തുടങ്ങിയ ചികിത്സാ രീതി തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളതും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും തന്നെ ഇതുവരെയും ആവശ്യമായിട്ട് വന്നിട്ടില്ല. കൊറോണ വൈറസ് 2020 പല വിധത്തിലുള്ള ജനിതക മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് അവർ ഇത്തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗം തന്നെയാണ്. എല്ലാ ജീവജാലങ്ങൾക്കും അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് കൂടുതൽ പെരുകാനുള്ള കപ്പാസിറ്റിയിലൂടെയാണ് കിട്ടുന്നത്. സോ ലോകമെമ്പാടുമുള്ള ജനത ഇപ്പോൾ
വാക്സിനേഷൻ എടുത്ത് പ്രൊട്ടക്റ്റീവ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ് ഒരു പരിധിവരെ. സോ ഈ ഒരു അവസരത്തിൽ കൊറോണ വൈറസിന് വീണ്ടും പെരുകണമെങ്കിൽ അവർക്ക് പുതിയതായിട്ടുള്ള, അതായത് വാക്സിനെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള ജനിതക മാറ്റങ്ങൾ കൊണ്ടുവന്നേ സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവർ പുതിയ പുതിയ വേരിയൻസ് ആയിട്ട് വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടെ പറയാം. അമിതമായിട്ടുള്ള ടെൻഷനും ആശങ്കയും ഒന്നുമല്ല നമുക്ക് ആവശ്യം, കരുതൽ തന്നെയാണ് ആവശ്യം. എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാ കൊറോണ വൈറസും, അതിപ്പോൾ ഏത് ജനിതക മാറ്റം വന്ന കൊറോണ വൈറസ് ആണെങ്കിൽ പോലും, നമ്മൾ തുടക്കം തൊട്ട് പാലിച്ചു വരുന്ന എല്ലാ പേഴ്സണൽ ഹൈജീൻ മെഷേഴ്സും നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഹാൻഡ് വാഷിംഗ്, ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉറപ്പുവരുത്തുക. പ്രഹരശേഷി കൂടിയത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ തുടക്കത്തിലെ പറഞ്ഞ പോലെ തന്നെ, ഒരാളിൽ നിന്നും കൂടുതൽ ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ഈ പുതിയ വേരിയൻസിനൊക്കെ പറ്റുമെന്നുള്ളത് നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ വലിയ സമ്മേളനങ്ങളും വലിയ വലിയ ഗ്യാദറിങ്സ് ഒക്കെ നമ്മൾ ഇനിയും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് മാക്സിമം പാലിക്കുക. അതോടൊപ്പം തന്നെ മുന്നേ ഉണ്ടായിട്ടുള്ള എല്ലാ വേരിയൻസും, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളതും മരണത്തിലേക്ക് തള്ളിവിട്ടിട്ടുള്ളതും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെയാണ്, റിസ്ക് ഗ്രൂപ്പിനെയാണ്. ഈ റിസ്ക് ഗ്രൂപ്പിനകത്ത് പെടുന്നത് നമ്മൾ സാധാരണ എല്ലാ ഡിസീസുകൾക്കും പറയുന്ന പോലെ തന്നെ ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, HIV പേഷ്യൻസ് ഉണ്ട്, കിഡ്നി റിലേറ്റഡ് ഡിസീസസ് ഉള്ള പേഷ്യൻസ് ഉണ്ട്, ഹാർട്ട് പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് വിമൻ ഉണ്ട്, കുട്ടികളുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കാറ്റഗറിക്കൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഇമ്മ്യൂണിറ്റി വളരെയധികം കുറവാണ്, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ വളരെയധികം കൂടുതലുള്ള സൊസൈറ്റി തന്നെയാണ് നമ്മുടേത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ കുറച്ചും കൂടെ കരുതലെടുക്കുക. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നിർബന്ധമായിട്ടും വാക്സിൻ എടുത്തിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വാക്സിൻ എടുത്തിട്ടുള്ള ആളുകളിൽ മരണനിരക്ക് വളരെ കുറവാണ്. പുതിയ വൈറിയൻ്റ് അസുഖം വരത്തില്ല എന്നുള്ളതല്ല, അസുഖം വന്നാലും മരണത്തിലേക്ക് പോകില്ല എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അതാണ് പഠനങ്ങളൊക്കെയും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏത് പുതിയ വേരിയൻ്റ് വന്നാലും മുന്നേ വാക്സിൻ എടുത്തിട്ടുള്ളവർക്ക് വരാം, വരില്ല എന്നല്ല, കാരണം ആ വാക്സിൻ്റെ എഫിക്കസി കുറവായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പൈക്ക് പ്രോട്ടീനിലാണ് കാര്യമായിട്ടുള്ള വേരിയേഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാക്സിൻ്റെ എഫിക്കസിയിൽ ആ പറഞ്ഞിട്ടുള്ള 80% 70% ഉള്ള എഫിക്കസി കുറവായിരിക്കാം. പക്ഷേങ്കിൽ നമുക്ക് വളരെയധികം കോംപ്ലിക്കേഷൻസിലേക്ക് പോവാണ്ടും മരണത്തിലേക്ക് പോവാണ്ടും വാക്സിൻ നമ്മൾ തീർച്ചയായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത കാറ്റഗറിയിലുള്ള എല്ലാവരും നിർബന്ധമായിട്ടും 2 ഡോസ് വാക്സിനും എടുത്തിരിക്കുക. അതോടൊപ്പം തന്നെ എല്ലാവരും വാക്സിൻ എടുത്ത് പ്രൊട്ടക്റ്റീവ് ആണെന്ന് ഉറപ്പ് വരുത്തുക. 70% അല്ലെങ്കിൽ 60% ആളുകൾ വാക്സിനേഷൻ എടുത്താൽ ബാക്കിയുള്ളവർ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്നുള്ള ചിന്താഗതിയൊക്കെ നമ്മൾ ഈ ഒരു ഡിസീസിൻ്റെ കേസിൽ ഇപ്പോൾ തൽക്കാലം ഓർക്കേണ്ട കാര്യമില്ല. എല്ലാവരും അവരവരുടെ പേഴ്സണൽ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വാക്സിനേഷൻ എടുക്കുകയും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മാസ്ക് വയ്ക്കുക, ഡബിൾ മാസ്കിങ് N95 മാസ്ക് ഉപയോഗിക്കുക, ഹാൻഡ് സാനിറ്റേഷൻ ചെയ്യുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ തന്നെ വീണ്ടും ഒരു പുതിയ തരംഗം ഇല്ലാതെ തന്നെ നമുക്ക് ഈ വൈറസിനെയും തുടച്ചു മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ പുതിയ ഒമൈക്രോൺ വൈറസിനെ പറ്റി എല്ലാവർക്കും ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.